ആൻഡ് വെൽക്കം ബാക്ക് ടു കോക്ടെയിൽ ലൈഫ് ബൈ സ്റ്റിഫി. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ദോശ റെസിപ്പിയാണ്. ദോശ എന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിക്കും ഒരു പിസ്സയാണ്, ദോശമാവ് വെച്ചിട്ടുള്ള പിസ്സ. അപ്പം ശരിക്കും പിസ്സയുടെ ഒരു ഏകദേശം ടേസ്റ്റൊക്കെ വരും, കാരണം നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസൊക്കെ സെയിം ആണ്. കണ്ടോ, അകത്തൊക്കെ സെയിം പിസ്സ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് കുറച്ച് ഒറിഗാനോ, ഒലീവ്സ്, പിന്നെ കുറച്ച് സവാള, പിന്നെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ ക്യാപ്സിക്കോ വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഷെജ്വാൻ ചട്നി ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിതിന് മുന്നേ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഷെജ്വാൻ ചട്നി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പല റെസിപ്പീസിലും ആഡ് ചെയ്യാൻ പറ്റും. ഈവൻ എന്താ പറയുക, ചൈനീസ് ഡിഷസിലാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഡിഷസിലാണെങ്കിൽ, കേരളീയ ഡിഷസിലാണെങ്കിലും ഒക്കെ നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ തിൻ സ്ലൈസസായിട്ടൊന്ന് 1 ടീസ്പൂൺ ഷെഷ്വാൻ ചട്നിയും കുറച്ച് സോൾട്ടും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ, ചിക്കൻ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആഡ് ചെയ്തൊരു അഡീഷണൽ ടേസ്റ്റ് ആണെന്ന് മാത്രം. അപ്പം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ദോശമാവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദോശമാവ് ആദ്യ ദിവസം ഇപ്പോൾ സാമ്പാറും ചട്നിയും അങ്ങനത്തെ ഒക്കെ കൂടി ഉണ്ടാക്കി ഇതിനൊരു വെറൈറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ തവ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാപ്സിക്കം, ഓണിയൻസ്, കുറച്ച് ജാലപ്പിനോസ്, ഒലീവ്സ്. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഷെജ്വാൻ ചട്നിയും ടൊമാറ്റോ കെച്ചപ്പും കൂടെ കുറച്ച് മിക്സ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒറിഗാനോ, പിന്നെ നമ്മുടെ ചീസ് ദോശയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമുക്ക് മൈദ കുഴക്കേണ്ട, ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട, ഈസ്റ്റ് വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട. പിന്നെ മക്കൾ പിസ്സ ചോദിച്ചാൽ ധൈര്യമായിട്ട് ഈ ദോശമാവ് വെച്ചിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ പിസ്സയും ഹെൽത്തിയായി, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ദോശമാവ് 2 തവി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു സൗണ്ട് കേൾക്കണം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവണമെന്ന് പറയുന്നത്. നന്നായിട്ട് വരട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം, നന്നായിട്ടൊന്ന് ക്രിസ്പായിട്ട് വരാൻ വേണ്ടി. അറ്റൊക്കെ മുരിഞ്ഞിരിക്കുമ്പോഴാണ് പിസ്സ ദോശയ്ക്ക് ഏറ്റവും ടേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഷെജ്വാൻ ചട്നിയും ടൊമാറ്റോ കെച്ചപ്പ് കൂടിയിട്ടുള്ള മിക്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം സ്പൈസ് ലെവൽ ഒരുപാട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിച്ച് ആവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഡിന്നറിനൊക്കെ ആണെങ്കിലാണ് ചിക്കൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് വേണമെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നല്ലൊരു ഓംലേറ്റ് ദോശ പോലെയായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഒലീവ്സ്, സോ ഒലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം, ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ് കേട്ടോ. ചിലർക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാം. കുറച്ച് ഓണിയൻസ്, കുറച്ച് ജാലപ്പിനോസ്, മാക്സിമം ഫില്ലിംഗ് കൊടുക്കുക, അപ്പോഴാണ് അത് ആ കറക്റ്റ് നമുക്ക് ആ ബേസിൻ്റെ അത് മനസ്സിലാവില്ല, പിസ്സ പോലെ തന്നെ ഇരിക്കും. അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഒറിഗാനോ. അപ്പോൾ ഒറിഗാനോ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും വെജിറ്റബിൾസിൻ്റെ മീതയായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചീസാണ്. ഫ്ലെയിം കുറച്ചൊന്ന് ചെറുതാക്കി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളിതിട്ട് മെൽറ്റായി വരുന്ന നേരം കൊണ്ട് അത് ചിലപ്പോൾ ആഡ് ചെയ്യും. നല്ല മുരിഞ്ഞ ആ സൗണ്ട് വരണുണ്ടോ. കണ്ടോ, നമ്മുടെ പിസ്സ ദോശയുടെ അകത്ത് ശരിക്കും പിസ്സ പോലെ തന്നെയാണ്, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, പിസ്സയുടെ പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പം ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ ഡെയിലി ദോശ സാമ്പാർ ദോശ ചട്നിയൊക്കെ കഴിച്ച് ഇങ്ങനെ പിസ്സ പോലെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ദോശ കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു പോവും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളിന്ന് ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കോർണിഷിൽ പോവാണ്. നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും പോകാറുള്ളതാണ്. ഇത്തവണ കോർണിഷിൻ്റെ വേറൊരു സൈഡിലോട്ടാണ് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അബുദാബി കോർണിഷിലാണ്, അബുദാബി ബീച്ച് കോർണിഷിലുള്ള വാക്ക് വേ. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല കൂൾ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇതുപോലെ നടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈവനിങ് വാക്കൊക്കെ വേണം, റിലാക്സ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു, വലിയ തിരക്കുമില്ല. പണ്ട് ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന നമുക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയേഴ്സാണ്. സോ അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരെ. നിങ്ങൾക്കൊരു സായാഹ്നം വളരെ മനോഹരമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ സാധിക്കും. ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് മക്കളുടെ കൂടെ കളിക്കാനും മക്കൾക്ക് സൈക്കിൾ റൈഡ് ചെയ്യാനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും നല്ല നല്ല സ്ഥലങ്ങളുടെ വിവരണങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സ്റ്റെഫി. ബൈ, സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്.